ഞാൻ അഖില സുനിൽ ഫോർത്ത് ബിയിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്തിനെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ അതിനൊരു പ്രധാന കാരണമുണ്ട് ഓഗസ്റ്റ് 15 ശനിയാഴ്ച സ്വാതന്ത്ര്യ ദിനമല്ലേ നാം സ്കൂളിലായിരുന്നെങ്കിൽ എന്തെല്ലാം പരിപാടികൾ ചെയ്യുമായിരുന്നു ഈ വർഷം അതിനൊന്നും പറ്റിയില്ല COVID-19 എന്ന മഹാമാരി മൂലം എല്ലാവരും വീടുകളിലാണ് നമ്മുടെ ടീച്ചർമാർ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടാവും അതിൽ ഫ്ലാഗ് നിർമ്മാണവും ഉണ്ടാകും നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഹായ് എന്തു രസമായിരിക്കും എനിക്ക് കഴിയുന്നത് പോലെ ഞാനും ഉണ്ടാക്കാം എന്നോടൊപ്പം നിങ്ങളും കൂടുമല്ലോ നമുക്ക് ഫ്ലാഗ് ഉണ്ടാക്കുന്നതിനായി വേണ്ട സാധനങ്ങൾ ഒരു A4 പേപ്പർ വട്ടം വരയ്ക്കുന്നതിനായി ഒരു വള സ്കെയിൽ വടി നീല പെൻ ഓറഞ്ച് പച്ച നിറത്തിലുള്ള ക്രയോൺ ഫെവിക്കോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനു മുമ്പായി നമുക്ക് നാഷണൽ ഫ്ലാഗിനെ പറ്റി രണ്ടു വാക്ക് പറയണ്ടേ നമ്മളെല്ലാവരും പതാക കണ്ടിട്ടുണ്ടല്ലോ എന്ത് ഭംഗിയാണല്ലേ ഭംഗിയേക്കാൾ അഭിമാനവും പിംഗലി വെങ്കയ്യ എന്ന വ്യക്തിയാണ് പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിലാകെ 3 നിറങ്ങളാണ് ഉള്ളത് ഏറ്റവും മുകളിലായി കാണുന്ന കുങ്കുമ നിറം ധീരതയെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു നടുവിലായി കാണുന്ന വെള്ള നിറം സമാധാനത്തെയും ഏറ്റവും താഴെ കാണുന്ന പച്ച നിറം ഹരിത ഭംഗിയെയുമാണ് സൂചിപ്പിക്കുന്നത് വെള്ള നിറത്തിൽ 24 ആരക്കാലുകളോട് കൂടിയ അശോക ചക്രമുണ്ട് അശോക ചക്രത്തിന് നീല നിറമാണ് അശോക ചക്രം സത്യസന്ധതയെ സൂചിപ്പിക്കുന്നു ഒരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് നാഷണൽ ഫ്ലാഗിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ് അതായത് നീളം 3 മീറ്റർ ആയാൽ വീതി 2 മീറ്റർ ഉദാഹരണത്തിന് 30 സെൻറ്റിമീറ്റർ നീളമാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ നീളമായിരിക്കും ഇനി നമുക്ക് തുടങ്ങിയാലോ കൂട്ടുകാർ ശ്രദ്ധിക്കണേ അതിനുവേണ്ടി നമുക്കൊരു A4 പേപ്പർ എടുക്കാം എന്നിട്ട് നമുക്കതിനെ 3 തുല്യ ഭാഗങ്ങളാക്കാം മുകളിൽ കുങ്കുമ നിറം അല്ലെങ്കിൽ ഓറഞ്ച് നിറം ആണ് കൊടുക്കേണ്ടത് നമ്മൾ നിറം കൊടുക്കുമ്പോൾ വെള്ള നിറത്തിലേക്ക് പോകാതെ സൂക്ഷിക്കണം ഇനി നമുക്ക് താഴെ പച്ച നിറവും കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് അശോക ചക്രം വരയ്ക്കാം അതിനു വേണ്ടി നമുക്കൊരു വള എടുക്കാം ആദ്യം ഒരു പ്ലസ് ഇടുക എന്നിട്ട് ഇതുപോലെ വരയ്ക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ അശോക ചക്രവും വരച്ചു കഴിഞ്ഞു ഇതുപോലെ ഇനി നമുക്ക് മറുവശവും വരയ്ക്കാം ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ച് ഈ വടി ഒട്ടിക്കാം
ഇതാ നമ്മുടെ പതാക ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇതിനോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നന്ദി